ഒന്നും ഇതൊരു ഒരു യഥാർത്ഥ പട്ടാളക്കാരൻ്റെ സിനിമയാണ്. അല്ല, അവരുടെ ജീവിതം നമ്മൾ ശരിക്കും വെച്ച് കേരളത്തിലുള്ളവരൊന്നും അവരുടെ ബുദ്ധിമുട്ടുകൾ അറിയണില്ല. നോർത്ത് ഇന്ത്യയിലൊക്കെ ചെല്ലുമ്പോൾ കുറേ അവർക്ക് ഇവരോട് ഭയങ്കര റെസ്പെക്റ്റും ഭയങ്കര കാര്യങ്ങളും ഒക്കെയാണ്. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ശരിക്കും ഫീൽ ചെയ്യുകയും ചെയ്യും. സെക്കൻഡ് ഹാഫ് ഹെവി. യൂത്ത് എല്ലാവരും കണ്ടിരിക്കുന്ന പടം, സന്ദീപ് എന്താണെന്നുള്ള കാര്യം അങ്ങനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത്, ഇമോഷണലി ഭയങ്കര ടച്ച് ചെയ്തൊരു പടമാണ്. സെക്കൻഡ് ഹാഫ് ഹെവി. ഓബിയസ്ലി സിനിമയ്ക്ക് വേണ്ടിയുള്ള കുറേ സിനിമാറ്റിക് സാങ്ങുകൾ ഉണ്ടെങ്കിലും യു നോ ടുവേർഡ്സ് ദി എൻഡ് പക്ക നമുക്ക് ആ ഒരു ഒരു കണക്ഷൻ കിട്ടും. അത് മാത്രമല്ല യുനോ വാട്ട് ഇറ്റ് ടു അധികം രാജ്യത്തിന് വേണ്ടി ചെയ്ത സംഭവം ഞങ്ങൾ ഒരുപാട് കണ്ട് ഞങ്ങൾ ഇമോഷണൽ ആയി പോയി. ശരിക്കും നമ്മൾ അധികം അറിഞ്ഞിട്ടില്ലല്ലോ സന്ദീപ് സാറിനെ. അപ്പോൾ എന്താണ് പറയാനുള്ളത്? അല്ല, അവരുടെ ജീവിതം നമ്മൾ ശരിക്കും വെച്ചാൽ കേരളത്തിലുള്ളവരൊന്നും അവരുടെ ബുദ്ധിമുട്ടുകൾ അറിയണില്ല. നോർത്ത് ഇന്ത്യയിലൊക്കെ ചെല്ലുമ്പോൾ കുറേ അവർക്ക് ഇവരോട് ഭയങ്കര റെസ്പെക്റ്റും ഭയങ്കര കാര്യങ്ങളും ഒക്കെയാണ്. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ശരിക്കും ഫീൽ ചെയ്യുകയും ചെയ്യും. നമ്മൾക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളൊക്കെ മനസ്സിലാക്കാത്തത്. അല്ല, അത് നമ്മുടെ ഭാഗ്യം. ഇതൊരു ഒരു യഥാർത്ഥ പട്ടാളക്കാരൻ്റെ സിനിമയാണ്, അതിലൊരു ഒരു സംശയമില്ല. നമ്മൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ആരും മനസ്സിലാക്കണില്ല. ഇതൊരു കറക്റ്റ് നറേഷനാണ് അതിൻ്റെ, വളരെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. സന്ദീപ് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന നമ്മളുടെയൊക്കെ അഭിമാനം, ഈ രാജ്യത്തിൻ്റെ തന്നെ അഭിമാനമായ ഒരാളുടെ ജീവിതത്തെ അതേ അതിനേക്കാൾ ഒരുപക്ഷെ അയാളുടെ ജീവിതത്തെ വളരെ മനോഹരമായി ചിത്രീകരിച്ചതാണ് ഈ സിനിമ. വളരെ മനോഹരമായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു മികച്ച ചിത്രമാണ് ഇമേജർ. നല്ല മൂവി, നല്ല മൂവി ആയിരുന്നു. ഒരു റിയൽ ക്യാരക്ടർ ആയതുകൊണ്ട് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റി. സൂപ്പർ ആയിരുന്നു. അതെ 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 അതെ, സെയിം അതുപോലെ തന്നെ. ഓ, അങ്ങനെയൊന്നുമില്ല. എന്നാലും നമുക്കറിയാലോ സ്റ്റോറി, പക്ഷെ നന്നായിട്ട് എൻജോയ് ചെയ്തു.